അപ്പോൾ ഏതെങ്കിലും കക്ഷികളോടൊരു പ്രത്യേക മമത NSSനുണ്ടോ? ഇല്ല, പ്രത്യേക മമതയൊന്നുമില്ല. ഇലക്ഷന്റെ കാര്യത്തിൽ പ്രത്യേക മമതയൊന്നുമില്ല. നിത്തും ശാസ്ത്ര വിവാദത്തിൽ സർക്കാരിനോട് നേരിട്ട് കൊമ്പുകോർത്തതാണ് താങ്കൾ. വളരെ ശക്തിയുക്തം അതിനെതിരെ എതിർക്കുകയും നാമജപ ഘോഷയാത്രയടക്കം NSS സംഘടിപ്പിക്കുകയും ചെയ്തപ്പോൾ സർക്കാരിന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ പ്രതിനിധീകരിക്കുന്ന സ്ഥാനാർത്ഥിയോടൊക്കെ എന്തായിരിക്കും താങ്കളുടെ സമീപനം എന്നറിയാൻ പൊതുസമൂഹത്തിനൊരു താല്പര്യം. എന്റെ സമീപനം സമദൂരമാണ്. NSS ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ എന്റെ അഭിപ്രായം അതാണ്. ബാക്കി ജനങ്ങൾ തീരുമാനിച്ചിട്ട്, അല്ലാതെ ഞാൻ അവർക്ക് പ്രത്യേകമായ സമദൂരമാണ് NSS ആവശ്യപ്പെടുന്നത്. തീരുമാനിക്കുന്നത് ജനങ്ങളല്ലേ അക്കാര്യത്തിൽ. CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം വന്നിരുന്നു, സമദൂരം എന്ന് താങ്കൾ മാധ്യമങ്ങളോട് നേരത്തെ പറഞ്ഞത് കണ്ടു. സമദൂരമെന്ന് പറഞ്ഞതിൽ സന്തോഷം. പക്ഷേ എക്കാലവും സമദൂരമെന്ന് പറയുമ്പോഴും എപ്പോഴും സമദൂരം പാലിക്കാറില്ല എന്ന് ഒരു കാര്യം കൂടി CPM നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ പലപ്പോഴും തമാശകൾ പറയാറുണ്ട്. ഞങ്ങൾ ഇതും ഒരു തമാശയായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. പ്രതികരണം അത്രയേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ പ്രതികരണം ഒരു തമാശയായിട്ട് മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ അതിനെ സംബന്ധിച്ച്. നിത്തും ശാസ്ത്ര വിഷയത്തിൽ സുകുമാരൻ നായർ മയപ്പെട്ടു എന്ന് പറയാമോ? അതിനെക്കുറിച്ചൊന്നും കടുപ്പിച്ച് പറയുന്നില്ല, അതിനെക്കുറിച്ച് വളരെ നയത്തിലാണ് സംസാരിക്കുന്നത് താങ്കൾ. അതല്ല, നയത്തിലല്ല. അക്രമം ഒഴിവാക്കണം എന്തിനായാലും. ഇവിടെ ഇതിന്റെ പേരിൽ ഒരു അക്രമം നടക്കരുത്. അതേസമയത്ത് ലക്ഷ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ സമാധാനപരമായി ആ വിഷയത്തിന് തീർപ്പ് കൽപ്പിക്കാനാണ്, അല്ലെങ്കിൽ ഒരു തീരുമാനം ഉണ്ടാക്കാനാണ് ഞങ്ങളുടെ ശ്രമവും NSSന്റെ ശ്രമവും. സ്ഥാനാർത്ഥികൾ എങ്ങനെയുണ്ട്? പുതുപ്പള്ളിയിലെ ജെയ്ക്ക്, അതുപോലെ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ, സ്ഥാനാർത്ഥികളെ എങ്ങനെ വിലയിരുത്തുന്നു? എനിക്ക് രണ്ടുപേരെയും ഞാൻ പ്രത്യേകമായി വിലയിരുത്തുന്നില്ല. അവരവരുടെ കഴിവ് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അവർ തീരുമാനിക്കട്ടെ, ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഇടത് സ്ഥാനാർത്ഥി പറഞ്ഞത് പൊതുവെ മതസാമുദായിക നേതാക്കളെയൊക്കെ കണ്ടത് അവർ മതനിരപേക്ഷത എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന ആളുകളാണ് എന്നാണ്. അതുകൊണ്ടാണ് മതസാമുദായിക നേതാക്കളെ കണ്ടു എന്നതാണ്. ആ പരാമർശം ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? അത് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അഭിപ്രായമാണ്. എന്റെ അഭിപ്രായം, ഞാനതിനെപ്പറ്റി ഒരു അഭിപ്രായം പറഞ്ഞത് ശരിയല്ല. എന്തായാലും പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിനെ കുറിച്ച് കൃത്യമായ നിലപാട് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ വ്യക്തമാക്കുന്നു. സമദൂരമാണ് തങ്ങളുടെ നിലപാട് എന്ന് ആവർത്തിക്കുന്നു. പ്രത്യേകമായ ഒരു നിർദ്ദേശം ഒരു കക്ഷിക്കും ഒരു സ്ഥാനാർത്ഥിക്കും വേണ്ടി ജോസി വിവരങ്ങൾ നൽകിയത്. ഇപ്പോ NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുമായിട്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുകുമാരൻ നായർ, ഞങ്ങൾക്ക് ഒരു സമദൂര നിലപാട് മാത്രമേ ഉള്ളൂ, സമദൂരം പാലിക്കാറില്ല NSS പലപ്പോഴും എന്ന MV ഗോവിന്ദന്റെ പ്രതികരണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ MV ഗോവിന്ദന് പല തമാശയും പറയുന്ന ആളാണ്, ഞങ്ങൾ ഇതൊരു തമാശയായിട്ടേ എടുക്കുന്നുള്ളൂ എന്നാണ്. എന്തായാലും സമദൂര നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നു പുതുപ്പള്ളിയിൽ.